മേയറുടെ കത്ത് വിവാദത്തിൽ നഗരസഭയിൽ ഇന്നും പ്രതിഷേധം ഇരമ്പുകയാണ്. മേയറുടെ ഓഫീസ് ഉപരോധിക്കുന്ന ബിജെപി കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. മേയർ പോലീസ് അകമ്പടിയിൽ ഓഫീസിലെത്തി പിഎയുടെ ഓഫീസ് വഴി മേയർ അകത്ത് പ്രവേശിച്ചു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കവാടത്തിന് മുന്നിലും പ്രതിഷേധമുണ്ടായി. മേയറുടെ വാഹനം വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ തടഞ്ഞ് മേയർക്കെതിരെ കെസിയു പ്രവർത്തകർ കരിങ്കൊടിയും കാണിച്ചിരുന്നു. വിവരങ്ങളുമായി ശാലിനിയും അഖിൽ പാലോട്ടും മഠവുമുണ്ട്. ആദ്യം അഖിലിലേക്കാണ്. അഖിൽ, നിലവിലെ സാഹചര്യം എന്താണ്? സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് രാവിലെ 8 മണിക്കാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ സമരത്തിന്റെ വേലിയേറ്റം ആരംഭിക്കുന്നത്. ആദ്യം കൗൺസിലിനകത്ത് ബി ജെ പി കൗൺസിലർമാർ സമരം ആരംഭിക്കുന്നു. മേയറേയും ഈ കത്തിൽ മറ്റൊരു കത്ത് വിവാദത്തിൽപ്പെട്ട DR അനിലിനെയും അകത്ത് പ്രവേശിപ്പിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി പാർലമെന്ററി പാർട്ടി ലീഡറായിട്ടുള്ള MR ഗോപന്റെ നേതൃത്വത്തിൽ തന്നെ മേയറുടെ ഓഫീസിന് മുമ്പിലേക്ക് സമരം വ്യാപിപ്പിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ നഗരസഭാ കവാടത്തിന് പുറകിലേക്ക് കോൺഗ്രസും സമരവുമായി രംഗത്തെത്തുന്നു. അങ്ങനെ വലിയ പ്രതിഷേധ സമരങ്ങൾ തന്നെ ഇന്നും രാവിലെ മുതൽ തിരുവനന്തപുരം നഗരസഭ സാക്ഷ്യം വഹിച്ചു. പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രൻ 10 മണിയോടുകൂടി തന്നെ മുടവൻമുകളിലെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം അവിടെ വച്ച് തന്നെ KSU പ്രവർത്തകർ ആര്യയെ കരിങ്കൊടി കാട്ടുന്നു. വലിയ പോലീസ് സുരക്ഷയിലും പോലീസ് പ്രൊട്ടക്ഷനിലും തന്നെ ആര്യ മുടവൻമുകളിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരം നഗരസഭയിലേക്ക് എത്തുകയായിരുന്നു. എത്തുമ്പോൾ തന്നെ ഞാൻ നിൽക്കുന്ന ഈ മെയിൻ കവാടത്തിലെത്താതെ അപ്പുറത്തെ വശത്തെ എൻട്രൻസ് വഴി മേയർ വലിയ സുരക്ഷയോടെ പോലീസ് സന്നാഹത്തോട് തന്നെ ഫ്രണ്ടിലേക്ക് എത്തുന്നു. അവിടെ LDF കൗൺസിലർമാരടക്കം മേയറെ സ്വീകരിച്ച് പിൻവാതിൽ, അതായത് എല്ലാ ദിവസവും കടന്നു പോകുന്ന മെയിൻ കവാടത്തിലൂടെ അല്ലാതെ കൗൺസിൽ പാർട്ടി യോഗം നടക്കുന്ന അല്ലെങ്കിൽ കൗൺസിൽ യോഗം നടക്കുന്ന ആ സൈഡിലുള്ള ഒരു പടിക്കെട്ടിലൂടെ മേയറെ ഓഫീസിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. മേയർ PA യുടെ ഓഫീസിന്റെ ഡോർ വഴി മേയർ ഓഫീസിനകത്തേക്ക് കയറുന്നു. അതായത് പിൻവാതിൽ നിയമനം നടത്തിയ ആര്യ രാജേന്ദ്രൻ പിൻവാതിലൂടെ തന്നെ ഈ അകത്തേക്കും നഗരസഭയുടെ അകത്തേക്കും എത്തി എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ സമയത്ത് വലിയ പ്രതിഷേധം തന്നെയായിരുന്നു BJP കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. അത്ര വലിയ പ്രതിഷേധത്തിന് നഗരസഭ സാക്ഷ്യം വഹിക്കുമ്പോൾ പിൻവാതിലൂടെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിനുശേഷം മേയർ ആര്യ രാജേന്ദ്രനോട് നമ്മൾ എല്ലാവരും തന്നെ ചോദിക്കുകയാണ്, ഇത്രയും വലിയ സുരക്ഷാ സന്നാഹങ്ങൾ വേണമോ, ഇത്രയും ഭയപ്പാടിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിസ്സഹായമായ മുഖവുമായി മേയർ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ അതിനുശേഷം മേയർ തൻ്റെ ജോലികളിലേക്ക് മാത്രമായിരിക്കും തൻ്റെ ശ്രദ്ധയെന്ന ഒരു പതിവ് വാചാലയത്തിലേക്കും കടക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ മേയറുടെ ഓഫീസ് അറിയിക്കുകയാണ്, ഉച്ച കഴിഞ്ഞിട്ട് മാധ്യമങ്ങളെ കാണും, ചില കാര്യങ്ങൾ പറയാനുണ്ട്. തനിക്കെതിരെ ബോധപൂർവമായ അക്രമത്തിനും കൊലപാതക ശ്രമത്തിനും അടക്കമാണ് ഈ നാട്ടിൽ പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന വലിയ ആരോപണവും മേയറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അങ്ങനെ വലിയ സമരത്തിൻ്റെയും അതുപോലെ തന്നെ പ്രതിരോധത്തിൻ്റെയും പ്രത്യാക്രമണത്തിൻ്റെയും വലിയ വേലികേറ്റം തന്നെയായിരുന്നു ഇന്നും തിരുവനന്തപുരം നഗരസഭ സാക്ഷ്യം വഹിച്ചത്. അല്പസമയം മുമ്പ് ആണ് തിരുവനന്തപുരത്തെ പ്രതിപക്ഷ കൗൺസിലർമാരെ BJP കൗൺസിലർമാരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയത്. വനിതാ കൗൺസിലർമാരെ അടക്കം 35 പേരുള്ള BJP കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷും പൂജപ്പുര കൗൺസിലറുമായിട്ടുള്ള VV രാജേഷ് പറഞ്ഞത് ഈ നഗരസഭയ്ക്കകത്തെ ഈ അഴിമതികളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നഗരസഭയ്ക്ക് പുറത്തും സമരം വലിയ രീതിയിൽ സമരം ശക്തമാക്കാൻ പോകുന്ന സാഹചര്യം BJP നഗരസഭയ്ക്ക് അകത്ത് മാത്രമല്ല പുറത്തേക്കും വ്യാപിപ്പിക്കുമെന്ന് BJP ജില്ലാ അധ്യക്ഷൻ പറഞ്ഞ സാഹചര്യം. അഖിൽ, ശരി, ഇപ്പോൾ ശാലിനിയിലേക്ക് കൂടി പോവുകയാണ്. ശാലിനി, അഖിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് BJP ജില്ലാ അധ്യക്ഷൻ പറഞ്ഞത് ഇനി മുതൽ സമരം ശക്തമായി തുടരുകയാണ്. നാളെ മുതൽ സമരം നഗരസഭയ്ക്ക് പുറത്തേക്കും പോകും. മഹിളാ മോർച്ചയുടെ ഭാഗമാണ് പ്രതിഷേധ സമരങ്ങൾ. നമുക്കറിയാം ഗവർണർ ഈ വിഷയത്തിൽ മാത്രമല്ല നഗരസഭയിലെ അഴിമതിയുടെ കാര്യങ്ങളിൽ ഇടപെട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കൗൺസിലർമാർ ഗവർണറെ നേരിട്ട് കണ്ട പരാതി ബോധിപ്പിച്ചിരുന്നു. അദ്ദേഹം തെളിവുകളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ തെളിവുകൾ നൽകും എന്നതുൾപ്പെടെ അത്തരത്തിൽ BJP എത്രത്തോളം സമരം കടുപ്പിക്കാനാണ് സാഹചര്യം? മാത്രമല്ല അവിടുത്തെ നിലവിലെ ഒരു അവസ്ഥ എന്താണ്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് BJP ജില്ലാ അധ്യക്ഷൻ അല്പസമയം മുമ്പാണ് മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമായും നഗരസഭയ്ക്കുള്ളിൽ തുടർന്ന് വന്ന 3 ദിവസം തുടർന്ന സമരം അത് നഗരസഭയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. വിവിധ മോർച്ചകൾ ഉൾപ്പെടെ സമരം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ വരുന്ന 100 വാർഡുകളിൽ പന്തം കൊളുത്തി പ്രകടനമുണ്ടാകും. അതിനുശേഷം നാളെ യുവമോർച്ച ഉൾപ്പെടെയുള്ളവർ വിവിധ മോർച്ചകൾ ഈ സമരത്തിന്റെ ഭാഗമാകും. പ്രത്യക്ഷ സമരത്തിന് നഗരസഭയുടെ കവാടം ഇനി മുതൽ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ളതാണ് BJP ജില്ലാ അധ്യക്ഷനും ഒപ്പം തന്നെ കൗൺസിലർ കൂടിയായ VV രാജേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഇടപെടൽ നഗരസഭയുടെ വിഷയത്തിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആ വിഷയത്തിലാണ് ഇന്നലെ ഉച്ചയോടുകൂടി മാധ്യമങ്ങളുടെ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ തന്നെ വന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാർ 35 കൗൺസിലർമാർ നേരിട്ട് രാജ്ഭവനിലെത്തി ഗവർണറെ കാണുന്നത് ചില അഴിമതികളുടെ കെടുകാര്യസ്ഥതയുടെ ഒക്കെ തന്നെ വിവരങ്ങൾ നഗരസഭയിൽ തന്നെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. തുടർന്നാണ് SC ST ഫണ്ട് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ ഒപ്പം തന്നെ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കാൻ BJP ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള 35 അംഗ സംഘത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ വിവരങ്ങൾ അടക്കം ഇന്ന് ഗവർണർക്ക് മുൻപാകെ രാജ്ഭവനിൽ നേരിട്ടെത്തി നൽകുമെന്നാണ് BJPയുടെ ജില്ലാ അധ്യക്ഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ കൂടുതൽ കടുക്കുകയാണ്. ഒപ്പം തന്നെ പ്രതിരോധം തീർക്കാൻ CPM ഉം മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും ഒക്കെ തന്നെ ശ്രമിക്കുമ്പോഴും അത് ഒരു രീതിയിലും അനുനയത്തിലേക്ക് എത്തില്ല എന്നുള്ളതാണ് ഈ ഒരു മണിക്കൂറുകളിൽ തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയൊരു മാധ്യമ പട ഇവിടെയുണ്ട്. ഒപ്പം തന്നെ വിവിധ മോർച്ചകളുടെ പ്രതിനിധികൾ ഒപ്പം തന്നെ നഗരസഭയിലെ കൗൺസിലർമാർ ഭരണപക്ഷ കൗൺസിലർമാർ ഒരു ഭാഗത്തുണ്ട്. BJPയുടെ 35 കൗൺസിലർമാരെ അല്പസമയം മുമ്പാണ് പോലീസ് അറസ്റ്റ് ചെയ്ത ഈ ഒരു നഗരസഭയ്ക്ക് ഉള്ളിൽ നിന്ന് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിൽ പ്രതിഷേധം ശക്തമാകും. പ്രതിരോധം തീർത്ത നഗരസഭയും ഭരണസഭയും ഉണ്ട്. അതേസമയം തന്നെ നഗരസഭയ്ക്ക് പുറത്തേക്കും സമരം ശക്തമാവുകയും പോവുകയാണ്. ഒപ്പം തന്നെ നഗരസഭയ്ക്ക് പുറത്ത് പ്രതിഷേധം നടത്തിയ UDF കൗൺസിലർമാരുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നഗരസഭയുടെ പ്രധാന ഭാഗം അതായത് പ്രധാന കവാടത്തിന് സമീപത്തായിട്ടുള്ള മേയറുടെ വാഹനം പാർക്ക് ചെയ്യുന്ന പാർക്കിംഗ് ഏരിയയിൽ ഭരണപക്ഷ കൗൺസിലർമാർ നടത്തുന്ന ഐക്യദാർഢ്യമായിട്ടുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിരോധമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്ന ഈ വിവാദ കത്ത് കൂടുതൽ കത്തും എന്നുള്ളതിൽ സംശയമില്ല. ഒപ്പം തന്നെ പ്രതിരോധം തീർത്തും പ്രതിഷേധം തീർത്തും നഗരസഭ വീണ്ടും വാർത്തകൾ നിറയാൻ പോവുകയാണ്. 30 ദിവസത്തിലധികമായി മുൻപ് നടന്ന സമരത്തിന് സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് തിരുവനന്തപുരം നഗരസഭ വരും മണിക്കൂറുകളിൽ മാറും. ലക്ഷ്മി, ശരി. തലസ്ഥാനം മേയറുടെ കത്ത് വിവാദത്തിൽ വലിയ സമരത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. നാളെ മുതൽ സമരം നഗരസഭയ്ക്ക് പുറത്തേക്ക് എന്ന് BJP ജില്ലാ അധ്യക്ഷൻ പറഞ്ഞു. മാത്രമല്ല ഇടത് കൗൺസിലർമാർ ഇപ്പോൾ മേയർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രകടനം സംഘടിപ്പിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. നഗരസഭയ്ക്ക് പുറത്ത് ശാലിനിയും അഖിലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് നഗരസഭയിൽ നിന്നും.